രാസവളങ്ങളും കീടനാശിനികളും കുമിളനാശിനികളും അധികമായി പ്രയോഗിക്കുന്നതിലൂടെയും കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെയും തേനീച്ചകളുടെ കൂട്ടത്തോടെയുള്ള നാശം സംഭവിക്കുന്നു. ഇപ്രകാരം ലഭിക്കുന്ന തേനിലും കീടനാശിനിയുടെയും കുമിളനാശിനിയുടെയും അംശം ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജൈവകൃഷിയിലൂടെ മനുഷ്യൻ്റെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും മനുഷ്യൻ്റെയും ആരോഗ്യം സംരക്ഷിക്കപ്പെടും. ഒരു സമയം ഒരു കൂടിനെ രണ്ട് കൂടാക്കി മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഒരു കൂട്ടിൽ അടിയറയിൽ 6 ഫ്രെയിം മാത്രമേ പാടുള്ളൂ. മുകളിലത്തെ പെട്ടിയിൽ 4 ഫ്രെയിം ഉറപ്പിക്കാം. അതിൽ നിന്നാണ് തേൻ ശേഖരിക്കേണ്ടത്. താഴത്തെ പെട്ടിയിൽ തേനീച്ചകൾക്ക് വളർച്ചയ്ക്കാവശ്യമായ തേനും പൂമ്പൊടിയും ശേഖരിച്ചു വച്ചിരിക്കുന്നത് നശിപ്പിക്കുവാൻ പാടില്ല. മറ്റൊരു ജീവിക്കും കാണാത്ത ഒരുമയും സ്നേഹവും തേനീച്ചകൾക്കുണ്ട്. ശത്രുവിനെ നേരിടുവാൻ ഇവ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചാണ് പോരാടുന്നത്. അതേസമയം ഇവയെ ഉപദ്രവിക്കാതെയും പ്രകോപിപ്പിക്കാതെയും ഇരുന്നാൽ വളരെ സ്നേഹത്തോടെ മനുഷ്യനോട് ഇടപഴകുകയും ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് ഇവ പറന്നു വന്നിരിക്കും. അപ്രകാരം വീടുകൾക്കുള്ളിലേക്ക് വന്നാൽ ഇവയെ ഉപദ്രവിക്കുവാൻ പാടില്ല. ശരീരത്തിൽ വന്നിരുന്നാൽ സ്നേഹമസന്നമായ തലോടലിലൂടെ അവയെ അകറ്റിവിടാം. തേനീച്ചയെ തല്ലിക്കൊന്നാൽ അത് ഒരു മണമുണ്ടാക്കുകയും തദവസരത്തിൽ ഇവ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു. ഒരു കൂട്ടിൽ ഒരു റാണിയീച്ച മാത്രമേ കാണുകയുള്ളൂ. റാണിയീച്ചയെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. റാണിയീച്ചയെ കണ്ടെത്തുവാൻ കണ്ണിൻ്റെ കാഴ്ച ഒരു അനിവാര്യ ഘടകമാണ്. പല കർഷകരും റാണിയീച്ച പറന്നു പോകാതിരിക്കുവാൻ ചിറകൊടിക്കുന്ന പതിവുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് അജേഷ് പാലക്കറ ഉപയോഗിച്ച് റാണിയീച്ചയുടെ ചിറകിനെ നിയന്ത്രിക്കുന്നത്. കൂട്ടിലാക്കിയ ശേഷം മറ്റ് തേനീച്ചകൾ റാണിയീച്ചയുടെ ചിറകിനെ വൃത്തിയാക്കും. റാണിയീച്ചയുടെ വലിപ്പത്തിലും നിറത്തിലും മറ്റ് തേനീച്ചകളിൽ നിന്നും വ്യത്യസ്തമായി കാണുവാൻ കഴിയും. റാണിയീച്ച മുട്ടയിടുകയും അത് വിരിയുകയും ചെയ്യുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ തട്ടിൻ്റെയും താഴേറ്റത്ത് ചെറിയ ട്യൂബിൻ്റെ ആകൃതിയിൽ റാണിമുട്ടകൾ രൂപപ്പെടും. മുട്ട വിരിയാറാകുമ്പോൾ പഴയ റാണി കുറേയധികം തേനീച്ചകളുമായി മറ്റൊരിടത്തേക്ക് ചേക്കേറും. ഒരു തട്ടിൽ തന്നെ അനേകം റാണിമുട്ടകളുണ്ടാവും. സാധാരണയായി ഒരു റാണിമുട്ട ഒഴികെ ബാക്കി റാണിമുട്ടകളെ തേനീച്ചകൾ തന്നെ നശിപ്പിക്കുകയോ നാം തന്നെ അതിനെ നശിപ്പിക്കുകയോ വേണം.